കേരളത്തിൽ ആദ്യമായി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയിരിക്കുകയാണ്. നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയ കൊല്ലം സ്വദേശിയായ സുരേഷ് ഏട്ടൻ 60-ാമത്തെ വയസ്സിലും തന്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഈ മനുഷ്യന്റെ കഴിവുകൾ നമ്മൾ കാണാതെ പോകരുത്. ഇതിനു മുൻപ് മിസ്റ്റർ കേരളയായും മിസ്റ്റർ കൊല്ലമായും പലതവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സുരേഷ് ഏട്ടന്റെ ഈ ഒരു സ്വപ്നത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. KSRTCയിൽ ജോലി ചെയ്യുന്ന കാലത്ത് പോലും ബോഡി ബിൽഡിംഗിന് വേണ്ടി തന്റെ സമയം കണ്ടെത്തുക എന്നുള്ളത് സുരേഷ് ഏട്ടന്റെ പ്രധാന പരിപാടിയായിരുന്നു. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ അടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ പോലും മാറിയിരിക്കും. അമ്മാതിരി ഗെറ്റപ്പാണ് പുള്ളിക്കാരൻ. തീർച്ചയായും കഠിന പരിശ്രമം കൊണ്ട് തന്നെയാണ് സുരേഷ് ഏട്ടൻ തന്റേതായ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഏട്ടന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്റെ പേര് സുരേഷ് കുമാർ, വയസ്സ് 58 കഴിഞ്ഞ് 59. ഈ മാസം 23-ാം തീയതി പോണ്ടിച്ചേരി വെച്ച് നടന്ന മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ, മാസ്റ്റേഴ്സ് 50 വയസ്സിന് മുകളിലുള്ള മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ മിസ്റ്റർ ഇന്ത്യയുടെ തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതിന് വേണ്ടുന്ന പ്രചോദനങ്ങളും മറ്റും എല്ലാ ഉപദേശങ്ങളും എൻ്റെ ജിമ്മിൻ്റെ മുതലാളി, ജിമ്മെന്ന് പറയുമ്പോൾ എസ് എം കോളേജ് ജംഗ്ഷൻ, കൊല്ലം എസ് എം കോളേജ് ജംഗ്ഷനിലെ ഏലിയൻ ജിമ്മ്, കൊല്ലത്തെ ഏറ്റവും നമ്പർ 1 ജിമ്മാണ് ഇപ്പോൾ അത്. എന്നെ ഈ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് എനിക്ക് തന്നത് എൻ്റെ ട്രെയിനറാണ്. എനിക്ക് മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിത്തന്നത് എൻ്റെ ശില്പി എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അഭിഷേക് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിലാണ് ഞാൻ എനിക്ക് മിസ്റ്റർ ഇന്ത്യ പട്ടം കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറ്റായാലും ഫുഡിൻ്റെ കൺട്രോളിംഗ് ആയാലും എല്ലാം ആയാലും അദ്ദേഹം പറയുന്നത് കേട്ട് അതനുസരിച്ച് വർക്കൗട്ടായാലും കാര്യങ്ങളായാലും അതേ രീതിയിൽ മുന്നോട്ട് പോയി കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്കിപ്പം ഈ ഒരു അഭിമാന നേട്ടം നേടാൻ സാധിച്ചത്. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കും. പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബം എന്ന് പറയുമ്പം എൻ്റെ ഭാര്യ, മക്കൾ, 2 മക്കൾ, മരുമക്കൾ, അമ്മ, സഹോദരിമാർ, ഇവരെല്ലാവരും, സഹോദരന്മാരെല്ലാവരും ഫുൾ സപ്പോർട്ട്. എന്നെ ഈ മിസ്റ്റർ ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ് എൻ്റെ മിനിയാണ്. എൻ്റെ ഭാര്യ മിനിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ മക്കളും മറ്റെല്ലാവരും ഉണ്ട്. എന്നാലും എൻ്റെ ഈ പ്രചോദനത്തിനും എൻ്റെ ഈ പ്രൈസ് വാങ്ങിയതിൻ്റെ നേട്ടത്തിനും എല്ലാം മെയിനായിട്ട് എൻ്റെ ഭാര്യ മിനിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മിസ്റ്റർ ഇന്ത്യ പദവി നേടി വന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട്. എൻ്റെ മക്കളും അതിൽ മരുമക്കളും ഫുൾ സപ്പോർട്ടായിരുന്നു. കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ഇതിനോട് വളരെ എതിർപ്പായിരുന്നു. പക്ഷേ പുള്ളി അതൊരു വലിയ പാഷനായിക്കൊണ്ട് നടക്കുന്നത് കാരണം ഞാനും അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്തു. എൻ്റെ മക്കളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ അഭിമാനം തോന്നുന്നു ഇത്രയും എഫേർട്ട് എടുത്തതിൻ്റെ ഫലം കിട്ടിയതിന്. 30 വർഷത്തെ എൻ്റെ ഈ ബോഡി ബിൽഡിംഗ് ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ഈ 23-ാം തീയതി പോണ്ടിച്ചേരിയിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ മാസ്റ്റേഴ്സ് മത്സരത്തിൽ മിസ്റ്റർ ഇന്ത്യ ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തത്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 50 വയസ്സിന് മുകളിലുള്ളവരുടെ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ ഒരു മിസ്റ്റർ ഇന്ത്യ കേരളത്തിന് കിട്ടുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ കേരളത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന നാടിനും കേരളത്തിനും എൻ്റെ കൊല്ലത്തിനും വേണ്ടി ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള 28-ാം പേർ പങ്കെടുത്ത ഒരു മത്സരമാണ് നടന്നത്. അതിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 10 പേരെ സെലക്ട് ചെയ്യുക, 28 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് 10 പേരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യുക. ഈ മൂന്നാം റൗണ്ട് ഈ അഞ്ച് പേര് വരുന്നതിൽ നിന്നാണ് മിസ്റ്റർ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത്. അതിലാണ് ഞാൻ വിന്നറായിരിക്കുന്നത്. എൻ്റെ ഈ കോമ്പറ്റീഷനുള്ള തയ്യാറെടുപ്പിൽ ദിവസം 6 മണിക്കുള്ള വർക്കൗട്ടും പിന്നെ അതിനോടുപരിയായിട്ടുള്ള ഫുഡ് കൺട്രോളിങ്ങാണ് ഇതിൻ്റെ മെയിൻ. ഫുഡ് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ദിവസം 30 മുട്ട, അതിന് വേണ്ടുന്ന ചിക്കൻ, പ്രോട്ടീൻ, അതെല്ലാം അതിന് കറക്റ്റ് സമയാസമയങ്ങളിൽ 2 മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിച്ചാണ് ഞാനിപ്പം ഈ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ തയ്യാറെടുത്തത്. എന്നാൽ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കൺട്രോളൊന്നുമില്ല, നോർമലി ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം. എനിക്ക് ഈ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷന് പോകാനുള്ള സഹായങ്ങൾ എൻ്റെ ജിമ്മിൻ്റെ ഓണർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി ഇൻഡൽ മണി എന്ന് പറയുന്ന ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വകാര്യ ബാങ്ക് പോലുള്ള ബാങ്കാണ്, അവരാണ് എനിക്ക് നല്ല ധനസഹായം തന്ന് എന്നെ ഈ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകാനുള്ള ഫുൾ സപ്പോർട്ടും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതിന് അവർ മുൻകോട്ട് പോകാനുള്ള ഇൻ്റർനാഷണൽ പോകാനുള്ള സഹായവും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിയായി സന്തോഷിക്കുന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല സ്പോൺസർമാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോകണം എന്നുള്ളതാണ്. ഒരു ഒളിമ്പ്യ എന്നുള്ള രീതിയിൽ പോകാം, മാസ്റ്റേഴ്സ് ഒളിമ്പ്യ എന്നുള്ള രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കും. അംഗീകൃത ഇന്ത്യൻ ബോഡി ബിൽഡിങ്ങിൻ്റെ അംഗീകൃത അസോസിയേഷൻ്റെ പേരിലാണ് ഞാനിപ്പം ഈ പോണ്ടിച്ചേരിയിലുള്ള മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ പങ്കെടുത്തത്. അതുകൊണ്ട് ആ ജില്ലാ ഭാരവാഹികളിൽ നിന്നും, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ ജില്ലാ ഭാരവാഹികളിൽ നിന്നും, സംസ്ഥാന ഭാരവാഹികളിൽ നിന്നും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നത്. സുരേഷേട്ട എൻ്റെ ജിമ്മിലെ മെയിൻ ട്രെയിനറാണ്. പുള്ളിക്ക് മിസ്റ്ററിൻ്റെ പട്ടം കിട്ടിയതിൽ ഞാനും എൻ്റെ ജിമ്മും പിന്നെ കൊല്ലക്കാരും അഭിമാനിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സന്തോഷമാണ് എല്ലാവർക്കും. പുള്ളിക്കാണ് മാക്സിമം സപ്പോർട്ട് നമ്മൾ ഇനിയും കൊടുക്കും. പുള്ളിയെ നല്ലൊരു ലെവലിലോട്ട് ഇനിയും കയറിപ്പോകാനായിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കും. സുരേഷേട്ടൻ നമുക്കും അതല്ല കേരളത്തിന് മൊത്തത്തോടെ അഭിമാനമാണ്. സുരേഷേട്ടൻ്റെ ഇനിയുള്ള വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മത്സരിക്കുക എന്നുള്ളതാണ്.
പക്ഷേ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇദ്ദേഹത്തിന് കയ്യിലില്ല. പെൻഷൻ തുക പോലും അതിന് തികയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. തീർച്ചയായും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഒരു ഇന്റർനാഷണൽ റെക്കോർഡ് കൂടി ഈ പുള്ളിക്കാരൻ തകർത്തിങ്ങ് കൊണ്ടുപോരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ മിസ്റ്റർ ഇന്ത്യ പട്ടം നേടാൻ ഇദ്ദേഹത്തിനൊരു ചാൻസ് കൊടുത്തപ്പോൾ തന്നെ പോയി അടിച്ചിട്ട് വന്ന മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഇന്റർനാഷണൽ റെക്കോർഡും ഈ മനുഷ്യൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ളവർ മുൻപോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു പൊൻതൂവൽ കൂടി സ്വന്തമാക്കാൻ സാധിക്കും. വിറക് മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.